ഓക്കെ, അടുത്ത സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് കണ്ടിന്യൂറ്റി ഓഫ് എ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. നമ്മൾ ഇന്നലെ അല്ലെങ്കിൽ അടുത്ത കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലിമിറ്റ് ഓഫ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടിന്യൂറ്റി ഓഫ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനാണ്. അപ്പോൾ നോക്കുക, എ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ ഓഫ് ടി ഈസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എക്സ് അറ്റ് ടി ഈക്വൽ ടു എ ഇഫ് ത്രീ കണ്ടീഷനാണ്. ഒന്നാമത്തെ കണ്ടീഷൻ, വെക്റ്റർ ആർ ഓഫ് എ ഈസ് ഡിഫൈൻഡ്. അതായത് ആർ ഓഫ് എ എന്നുള്ള പോയിൻ്റിൽ എന്ത് ചെയ്യണം, ഈ വെക്റ്റർ എന്ത് ചെയ്യണം, ഡിഫൈൻഡ് ചെയ്യണം. അതുപോലെ രണ്ടാമത്തെ കണ്ടീഷൻ, ലിമിറ്റ് ടി ടെൻസ് ടു എ ആർ ഓഫ് ടി ഈസ് എക്സിസ്റ്റ് ആവണം. ഓക്കെ, മൂന്നാമത്തത് ഇത് രണ്ടും എന്താവണം, ഈക്വൽ ആവണം. അതായത് ഒന്നാമത്തെ കണ്ടീഷനും രണ്ടാമത്തെ കണ്ടീഷനും എന്താവണം, ഈക്വൽ ആവണം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എഫ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ ഓഫ് ടി ഈസ് കണ്ടിന്യൂസ് അറ്റ് ടി ഈക്വൽ ടു എ എന്ന് പറയാം. ഓക്കെ, നോട്ട് ചെയ്യേണ്ടത് എ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് ടി ഈക്വൽ ടു എ ഈസ് കോമ്പോണൻറ്റ് ജി ഓഫ് ടി എഫ് ഓഫ് ടി എച്ച് ഓഫ് ടി ആർ കണ്ടിന്യൂസ് അറ്റ് ടി ഈക്വൽ ടു എ. അതായത് ഒരു ആർ ഓഫ് ടി എന്നുള്ള ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെന്നുണ്ടെങ്കിൽ അതെന്തൊക്കെ ആവണം, എഫ് ഓഫ് ടി കണ്ടിന്യൂസ് ആവണം, ജി ഓഫ് ടി കണ്ടിന്യൂസ് ആവണം, എച്ച് ഓഫ് ടി എന്താവണം, കണ്ടിന്യൂസ് ആവണം. ക്ലിയർ? അടുത്തത് നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് എ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ, അതായത് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദി ഡെറിവേറ്റീവ് ഓഫ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ ഓഫ് ടി ഈസ് ഡിഫൈൻഡ് ബൈ ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു സീറോ വൺ ബൈ ഡെൽറ്റ ടി ഓഫ് ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ ഓഫ് ടി വെർ ടി വിച്ച് ഈസ് ദി ലിമിറ്റ് എക്സിസ്റ്റിംഗ്. ഓക്കെ, അതായത് ഒരു ടിയിലുള്ള സ്മാൾ ചേഞ്ചാണ് എന്ത്, ഡെൽറ്റ ടി എന്നുള്ളത്. നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചതാണ് ഡെൽറ്റ ടി എന്താന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസിലെ ചേഞ്ച് ഉണ്ടല്ലോ, അതായത് ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ ഓഫ് ടി എന്നുള്ള ഡിഫറൻസ്, ഇതിൻ്റെ ചേഞ്ചിനെ ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ലിമിറ്റ് ടി ടെൻസ് ടു ഡെൽറ്റ ടി ടെൻസ് ടു സീറോക്ക് ടെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്താണോ കിട്ടുന്നത് വെച്ചാൽ അതിനെ പറഞ്ഞ പേരാണെന്ത്, ഡെറിവേറ്റീവ് ഓഫ് എ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. ഓക്കെ, അടുത്ത് നോക്കുക, ഇഫ് ആർ ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ ദെൻ ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ടി ഐ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ജെ പ്ലസ് എച്ച് ഡാഷ് ഓഫ് ടി കെ ആണ്. ഓക്കെ, നമ്മൾ അത് ഡിഫൈൻ ചെയ്യണത് എങ്ങനെയാണ്, അതിൻ്റെ പ്രൂഫ് നോക്കുക. ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ലിമിറ്റ് നമുക്കറിയാമല്ലോ ഡെഫിനിഷൻ പ്രകാരം ഡെൽറ്റ ടി ടെൻസ് സീറോ ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ ഓഫ് ടി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ആണ്. നമുക്കറിയാം ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എഫ് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി ഐ പ്ലസ് ജി ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി മൈനസ് ഡെൽറ്റ ടി പ്ലസ് ഡെൽറ്റ ടി ഓഫ് കെ മൈനസ് ആർ ഓഫ് ടീൻ്റെ ഡെഫിനിഷൻ അതുപോലെ എഴുതുക, ഡെൽറ്റ ടീനെ അതുപോലെ എഴുതുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, എഫ് ഓഫ് ടീനൊക്കെ ഒരുപോലെ ആക്കുക, ഐനെ പുറത്തെടുക്കുക. അതായത് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു സീറോ എഫ് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി ഐ മൈനസ് എഫ് ഓഫ് ടി ഐ പ്ലസ് അങ്ങനെ ജി ഓഫ് ടീൻ്റെ എഴുതുക, എച്ച് ഓഫ് ടീൻ്റെയും അതുപോലെ എഴുതുക. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം സ്പ്ലിറ്റ് ചെയ്യുക, ഓരോ ടേമിനും ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു സീറോ എഫ് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് എഫ് ഓഫ് ടി ഐ ബൈ ഡെൽറ്റ ടി പ്ലസ് ജി ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ജി ഓഫ് ടി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് എച്ച് ഓഫ് ടി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി കെ എന്നുള്ള രൂപത്തിലാവും. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ആരാണ്, നമ്മൾ ഡെഫിനിഷൻ പ്രകാരം എഫ് ഡാഷ് ഓഫ് ടി ആണ്. അതുപോലെ പ്ലസ് രണ്ടാമത്തെ ആരാ, ജി ഡാഷ് ഓഫ് ടി ജെ ആണ്. പ്ലസ് എച്ച് ഓഫ് ടി പ്ലസ് കെ എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ടി ഐ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ജെ പ്ലസ് എച്ച് ഡാഷ് ഓഫ് ടി കെ ആണ്. ഇനി നിങ്ങൾക്ക് ഹോംവർക്ക് തന്നിട്ടുള്ളത് ഫൈൻഡ് ആർ ഡാഷ് ഓഫ് ടി ഇത് ഗിവൺ വെക്റ്റർ ഫംഗ്ഷൻ ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു എൽ എൻ ടി ഐ പ്ലസ് ജെ ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് കാണുക, അതേപോലെ ക്വസ്റ്റ്യൻ്റെ ഒക്കെ ഡെറിവേറ്റീവ് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്ക് സെൻഡ് ചെയ്യുക.
ഓക്കെ. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ആർ ഡാഷ് ഓഫ് ടി ഇഫ് ആർ ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ ഐ പ്ലസ് ടി ക്യൂബ് ജെ പ്ലസ് ടാൻ ഇൻവേഴ്സ് ടി കെ ആണ്. അങ്ങനെയാണെങ്കിൽ ആർ ഡാഷ് ഓഫ് ടി എന്താണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തത്, എഫ് ഓഫ് ടി എടുത്ത് ചെയ്തത്. ഇവിടെ എഫ് ഓഫ് ടി ആരാണ്, ടി സ്ക്വയർ ആണ്. ജി ഓഫ് ടി ആരാണ്, ടി ക്യൂബാണ്. എച്ച് ഓഫ് ടി ആരാണ്, ടാൻ ഇൻവേഴ്സ് ടി ആണ്. നമുക്കറിയാം എഫ് ഡാഷ് ഓഫ് ടീൻ്റെ ഡെറിവേറ്റീവ് ആരാ, ടു ടി ആണ് അല്ലേ. നമുക്കറിയാം എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് ടു എക്സ് ആണെങ്കിൽ ടി സ്ക്വയർ ഡെറിവേറ്റീവ് ആരാ, ടു ടി ആണ്. ജി ഡാഷ് ഓഫ് ടീൻ്റെ വാല്യൂ ത്രീ ടി സ്ക്വയർ ആണ്. ഓക്കെ, ടാൻ ഇൻവേഴ്സ് ഓഫ് ടീൻ്റെ വാല്യൂ വൺ പ്ലസ് വൺ ബൈ വൺ പ്ലസ് ടി സ്ക്വയർ ആണ്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, ടു ടി ഐ പ്ലസ് ത്രീ ടി സ്ക്വയർ ജെ പ്ലസ് വൺ ബൈ വൺ പ്ലസ് ടി സ്ക്വയർ കെ എന്ന് വരും. ഇതാണ് എന്ത്, നമ്മളെ ഡെറിവേറ്റീവ് കാണാനുള്ള ഇക്വേഷൻ. നിങ്ങൾക്ക് രണ്ട് എക്സാമ്പിൾ തന്നിട്ടുണ്ട് അവിടെ ഡെറിവേറ്റീവ് കാണാനുള്ളത്. അപ്പോൾ നിങ്ങളത് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്.